നമ്മൾ ഒരുമിച്ച് ഇന്ന് വായിക്കുന്ന ദൈവവചന ഭാഗം പുതിയൊരു പുസ്തകത്തിലേക്ക്, ഒന്ന് യോഹന്നാന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജോൺ, 1 John chapter 1 to 4. വി ജസ്റ്റ് ഗോയിങ് ടു റീഡ് ഇറ്റ് ടുഗദർ. നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോകുന്നു. ബൈബിൾ എടുക്കാം, നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൽ ആ ഭാഗം വായിക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇതു നിങ്ങൾക്ക് എഴുതുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ശക്തമായ ദൈവിക സന്ദേശങ്ങൾ നൽകുന്ന ഒരു ദൈവജന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ നിൽക്കുന്നു കോവിഡിന് ശേഷമുള്ള കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്, അല്ലേ? ഒറ്റപ്പെട്ടു പോകാം, അല്ലെ, ഒറ്റപ്പെട്ട് താമസിക്കുക. അതിന് പറയുന്ന ഒരു പേരുണ്ടായിരുന്നല്ലോ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അല്ലേ, സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നൊരു കാലം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആളുകൾ ഒത്തിരി ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. പാസ്റ്റിന് എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്? തീർച്ചയായിട്ടും അനുഭവപ്പെടുകയും, അല്ലെ, പ്രത്യേകിച്ചും ഒരു കൂട്ടത്തിലേക്കൊക്കെ വരാൻ, പ്രത്യേകിച്ചും ഈ കോവിഡിന്റെ സമയത്ത് 2-3 വർഷങ്ങളിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ ഇന്ന് കൂട്ടായ്മകളിലേക്കോ അല്ലെ ആളുകൾ കൂടുന്നിടത്തോട്ടൊക്കെ വരുമ്പം ഒരു ഇച്ചിരി പേടിയും പ്രയാസങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ആ പേടി ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്ന കൂട്ടങ്ങൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ എന്താ അവന് പറയുന്നത്, അതിനേക്കാൾ കൂടുതൽ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വർദ്ധിക്കുന്ന ഒരു മാനസിക പ്രശ്നങ്ങളിലേക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. പോകാനായിട്ട് കാരണമായി തീർന്നു. യെസ്, ഒത്തിരി ഒത്തിരി യുനോ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഡിപ്രസീവ് ആയിട്ടുള്ള തോട്ട്സിലേക്കൊക്കെ പോകാനുള്ള ഒരു കാര്യം, ഒരു 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 സാഹചര്യം ഈ കാലത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ വായിച്ച ദൈവജന ഭാഗത്തിന് പ്രത്യേകിച്ചും അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ഈ അനുഗ്രഹിക്കപ്പെട്ട ഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗ്നോസ്റ്റിക് ചിന്താഗതികൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനവാദക്കാരായ ആളുകളുടെ ഒരു പ്രസൻസ് ഈ ഈ പുസ്തക ഒരു എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ടെന്നാണ് ചിത്രകാരന്മാർ പറയുന്നത്. ജ്ഞാനവാദികൾ അവർ പറഞ്ഞിരുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമെല്ലാം പൂർണ്ണമായി നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇനോ അല്ലെങ്കിൽ ജ്ഞാനം പൂർണ്ണമായിട്ട് ലഭിക്കുമ്പോഴാണ് നിങ്ങൾ സ്വതന്ത്രരാകുക. ജ്ഞാനമില്ലാത്തവർക്ക് സ്വതന്ത്രരാകാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു പഠിപ്പിക്കലായിരുന്നു അവരുടേത്. എന്നാൽ അതിന് എതിരായിട്ടുള്ള, അല്ലെ, അങ്ങനെയല്ല എന്ന് പഠിപ്പിക്കാനായിട്ടുള്ള അപ്പോസ്തലന്റെ ശ്രമത്തെ നമ്മൾ അവിടെ കാണുക. ഈ ഈ 4 വാക്യങ്ങൾ പോലെ തുടങ്ങുകയാണ് പുസ്തകത്തെ മുഴുവനായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഈ 4 വാക്യങ്ങളെ ഒരുമിച്ച് നമ്മൾ പറയുക, ഇതിൻ്റെ ഒരു കീ വേർഡ് എന്താണ്, ഇതിനകത്ത് നിന്ന് നമ്മൾ എടുക്കേണ്ട ടേക്ക് അവേ എന്താണ്, എന്താണ് ആ ഒരു വാക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ട ആ വാക്ക് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഫെലോഷിപ്പ് എന്ന വാക്കാണ്. ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്ന വാക്ക് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. കൂട്ടായ്മ ഒന്ന് ചേർന്ന് പറയാമോ പ്രിയപ്പെട്ടവരെ? കൂട്ടായ്മ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാമോ? കൂട്ടായ്മ. വൺ മോർ ടൈം. ഫെലോഷിപ്പ്, യാ, കൂട്ടായ്മ. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. കൂട്ടായ്മ, കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യം ദൈവത്തിന്റെ വചനം കൊടുക്കുന്നുണ്ട്. കൂട്ടായ്മയ്ക്ക് വളരെ പ്രാധാന്യം യോഹന്നാൻ അപ്പോസ്തലൻ കൊടുക്കുന്നു. ഇന്നും ഇത് ഓർക്കുക പ്രിയപ്പെട്ടവരെ. ഈ ഒരു പഴഞ്ചൊല്ലി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സങ്കടം പങ്കുവെച്ചാൽ അത് പകുതിയാവും, സന്തോഷം പങ്കുവെച്ചാൽ അത് ഇരട്ടിക്കും. പ്രൈസ് ലോർഡ്. പ്രത്യേകിച്ചും ഈ കൂട്ടായ്മയെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും കൂട്ടായ്മകളിൽ പോലും ഈ എന്താ പറയുന്നത്, പരസ്പരമുള്ള സംസാരങ്ങളൊക്കെ നെഗറ്റീവായി പോകുന്ന ഒരു കാലത്തൂടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? പക്ഷെ ദൈവത്തിന്റെ വചനം ഡിസൈൻ ചെയ്യുന്ന ഈ കൂട്ടായ്മയുടെ പ്രത്യേകത, ഈ കൂട്ടായ്മയ്ക്കകത്ത് ഒരുമിച്ച് വന്നിരുന്ന് പഠിക്കുക, ഒരുമിച്ച് വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുക, ക്ഷീണിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളിന് എൻകറേജ്മെന്റ് കൊടുക്കുക, ശക്തി കിട്ടുക. ക്ഷീണിച്ചിരിക്കുന്ന അല്ലെ രോഗിയായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ബാക്കി എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കുക, തങ്ങളാലാകുന്ന രീതിയിൽ സഹായിക്കുക. എന്ത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ടീനേജേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ ടീനേജേഴ്സും യൂത്ത്സുമായിട്ടുള്ള ഒരു കൂട്ടം സഹോദരങ്ങളുടെ കൂട്ടായ്മ, എൻ്റെ ഒരു സ്നേഹിതൻ ബ്ലെസൻ, അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു കൂട്ടായ്മ, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പറയുന്നു, അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ ചേർച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കൂട്ടായ്മ ഉള്ളത് ഒരു കടൽ തീരത്താണ്. ആ കടൽ തീരത്ത്, മറുവക്കാട് എന്ന് പറയുന്ന ആ കടൽ തീരത്ത്,
ഉള്ള യുവജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. ഒരു ദിവസം പറഞ്ഞു, ആ കൂടി വരുന്ന ഒരാൾ വള്ളം, സ്വന്തമായിട്ട് വള്ളമുള്ള വ്യക്തിയാണ്, അദ്ദേഹം കടലിൽ പോയി മീൻ പിടിക്കുന്നയാളാണ്. അപ്പോൾ ആ അദ്ദേഹത്തിന് ആവശ്യമായ ഒരു ബിസിനസ് കിട്ടുന്നില്ല. ഇവരെല്ലാം കൂടി ഒരുമിച്ച് ആ വള്ളത്തെ കയറി കടലിൽ പോയി പ്രാർത്ഥിച്ചു. ആ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്, ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്, ഒരു ഫെലോഷിപ്പ്, അന്യോന്യം ഒരു കൈത്താങ്, അന്യോന്യം ഉള്ളൊരു സ്നേഹം, ഒരു കരുതൽ. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ നാല് വാക്യങ്ങളിലൂടെ അപ്പോസ്തലൻ നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഓരോരോ വാക്യങ്ങളായിട്ട് നമുക്ക് അവിടേക്കൊന്ന് പോകാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, കൃപയും ശക്തിയും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ചുരുക്കം പറഞ്ഞാൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം, യേശു ആരാണ്? ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്ക്, ആ ശക്തിയെക്കുറിച്ചും കൂടെ പറയാനായിട്ട് കർത്തദാസൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വചനം ജഡമായി തീർന്നു പറഞ്ഞാൽ അതേ വാക്കി പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്തു? കേട്ടു, അത്. ഞങ്ങൾ കണ്ടു, അത്. പിന്നെ ഞങ്ങൾ നോക്കി, പിന്നെ ഞങ്ങളുടെ കൈ തൊട്ടു, അല്ലേ? വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ദാറ്റ് വിച്ച് വാസ് ഫ്രം ദ ബിഗിനിങ് വിച്ച് വി ഹാവ് ഹേർഡ് which we have seen with our eyes, which we looked upon and have touched with our hands concerning the word of life. ഇനി മുമ്പോട്ട് വായിക്കുകയാണ്, ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യും. ശരിക്കും യോഹന്നാൻ അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ, നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിലൂടെ കടന്നു വന്നപ്പോഴും നമ്മൾ അവിടെ കാണുകയുണ്ടായി, ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. അവിടെ അദ്ദേഹം പറയുന്ന, അപ്പോസ്തലൻ പറയുന്ന ഒരു ഒരു കാര്യവും ഇതിനോട് വളരെ റിലേറ്റഡ് ആയിട്ടാണ് പോവുക. എനിക്ക് അല്ലേ, ഒന്നാം അദ്ദേഹത്തിൻ്റെ 16-ാമത്തെ വാക്യം, ഞങ്ങൾ ഒന്ന് പത്രോസ് 1:16, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷം നിങ്ങളെ അറിയിച്ച നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്ര. അപ്പോൾ നിർമ്മിത കഥകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്യം ഐതിഹ്യം എന്നാണ്. ഐതിഹ്യമൊന്നും കേട്ടിട്ടൊന്നും അല്ല ഞങ്ങൾ യേശുവിനെ കുറിച്ച് പഠിച്ചത്. പക്ഷെ ഞങ്ങൾ കണ്ടു. ആരെ കണ്ടു? യേശുവിനെ കണ്ടവരാണ്, ഞങ്ങൾ കണ്ടവരാണ് എന്ന് പറയുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ കാണുക മാത്രമല്ല കേട്ടോ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങളുടെ കൈ തൊട്ടു, അല്ലേ? നമ്മൾ വായിക്കുന്നുണ്ട് യേശു കർത്താവിൻ്റെ മാറിൽ ചാഞ്ഞിരുന്ന അപ്പോസ്തലനാണ് ആരെ? യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, ഈ അറിവുകളെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, കുഞ്ഞുങ്ങളെയൊക്കെ ഇതിനെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെന്നുള്ള നിലയിൽ, കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സിലെടുക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ, ഞങ്ങൾ തിരിച്ചറിയുന്ന, ഞങ്ങൾ പഠിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കണ്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ ആളുകൾക്കും കാണണം. എത്ര കാര്യം ഇങ്ങനെ പറഞ്ഞാലും, അല്ലേ, ഇങ്ങനെ ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകും. ഒരു പിക്ചർ കാണിച്ചാൽ, ഒരു സാധനം കാണിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. സാറേ, ഈ അറിവുകൾ നമുക്ക് കിട്ടുന്നു അങ്ങനെയാണ്, കണ്ടറിയും, കേട്ടറിയും, പല രീതിയിലാണ് പഠനം. പാസ്റ്റർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്, കൂടുതൽ പേർക്ക് കണ്ടറിയുന്നതാണ് ഇഷ്ടം, പക്ഷേ കുറച്ച് പേർക്ക് ഇത് കേട്ടാലേ പറ്റൂ. അതുകൊണ്ടാണ് ചില കുട്ടികൾ എപ്പോഴും ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അവർക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണം, അവർ കേട്ടാലേ ആ കാര്യം മനസ്സിലാവുള്ളൂ. എത്ര കണ്ടാലും അവർക്ക് ആ ശബ്ദം കേൾക്കണം, ടീച്ചർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ചിലപ്പം. ഇനി കുറച്ച് കുട്ടികളുണ്ട്, വളരെ കുറച്ച് ശതമാനം, ഏറ്റവും കൂടുതൽ 70% കുഞ്ഞുങ്ങൾ കണ്ടറിയുന്നവരാണെങ്കിൽ ഒരു 20% ഒക്കെ വരുന്നവർ കേട്ടറിയുന്നവർ. ഇനി 10% താഴെയുള്ളവർ അവർക്ക് തൊട്ടറിയണം, അവർക്ക് ആ സാധനം ടീച്ചറെടുത്ത സാധനമൊക്കെ ഒന്ന്, ചില കുട്ടികളൊക്കെ ശ്രദ്ധിച്ചറിയാം, ചെറിയ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ അവർ ആ ടേബിളിൽ വന്ന് ടീച്ചറെടുത്ത സാധനമൊക്കെ ഒന്ന് തൊട്ട് നോക്കുന്നതാണ്. അത് അവർ ഇനോ അച്ചടക്കമില്ലാത്ത കുട്ടികളായതുകൊണ്ടൊന്നും അല്ല. അതിനൊരു ഉത്തമ ഉദാഹരണമുണ്ട്, തോമസ് യേശുവിൻ്റെ മാർവിൽ വിരലിട്ട് തൊട്ടറിഞ്ഞു. അപ്പം പ്രിയപ്പെട്ട, ഇതൊരു അറിവിന് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം എന്നുള്ളൊരു വാക്കോട് വരികയാണ്. അപ്പം അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളിതെല്ലാം അനുഭവിച്ചവരാണ്, ഇറ്റ്സ് റിയൽ, ധൈര്യമായിട്ട് വിശ്വസിക്കുക, കണ്ണുമടച്ച് വിശ്വസിക്കുക. ഞങ്ങൾ നിർമ്മിത കഥകൾ കേട്ടവരല്ലെന്ന്, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു. യേശു ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. മക്കളെ, യേശു കർത്താവ് ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് യേശു കർത്താവിൻ്റെ ഭൂമിയിലെ പ്രസൻസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു കാലമല്ല. പക്ഷെ അങ്ങനെ കണ്ടവനായ അപ്പോസ്തലൻ പറയുന്നു, വിശ്വസിക്കാം, ധൈര്യമായിട്ട് വിശ്വസിക്കാം, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ തൊട്ടതാണ്, ഞങ്ങൾ അറിഞ്ഞതാണ്. ആമേൻ. എന്നാൽ
ഇന്നത്തെ നമ്മുടെ അതേ തലത്തിൽ ജീവിച്ച മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിന് ഈശോയുടെ കാലത്താണ് അദ്ദേഹം ജീവിച്ചതെങ്കിൽ ഈശോയുമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ട് ഇല്ല. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് വലിയൊരു വെളിച്ചം തന്നെ ചുറ്റും മിന്നുകയാണ്. ഹല്ലേലൂയാ, യേശു കർത്താവ് ആരാണെന്ന് താൻ ബോധ്യപ്പെടുന്നു. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ശബ്ദം പിന്നെ പൗലോസിന്റെ ജീവിതകാലം മുഴുവൻ തന്നെ വഴി നടത്തുന്നത് നമ്മൾ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും കർത്താവ് ചിലരെ അന്വേഷിക്കുകയാണ്, തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും ഹല്ലേലൂയ തനിക്ക് അയക്കാൻ കഴിയേണ്ടതിനും. ഹല്ലേലൂയ, എത്ര പ്രിയപ്പെട്ടവർക്ക് ആഗ്രഹമുണ്ട് യേശുവിനോട് കൂടെ എനിക്കൊന്നിരിക്കണം. അതൊരു സമയം ഇരിക്കുന്ന കാര്യമല്ല, ജീവിതം മുഴുവൻ എനിക്ക് അങ്ങനെ ഇരിക്കണം. അങ്ങനെയാ സംഗീതകാരൻ പറയുന്നത് അല്ലേ? സംഗീതകാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, യഹോവയുടെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. എല്ലാ സമയവും എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം. അതിൻ്റെ അർത്ഥം എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രാർത്ഥിക്കണമെന്നല്ല. നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ, ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ പോലും ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ജീവിതത്തിനായി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ തൊട്ടതാണ്, ഞങ്ങൾ ആ സാന്നിധ്യം അനുഭവിച്ചതാണ്. അത് ഞങ്ങളെ മാറ്റി, ആ പ്രസൻസ് ഞങ്ങളെ മാറ്റി, ഞങ്ങളുടെ പ്രയോറിറ്റീസിനെ മാറ്റി. അന്ന് വരെ ഞങ്ങൾ മറ്റു പലതിനെ സ്നേഹിക്കുന്നവരായിരുന്നു. ഒരിക്കലും അറിയാം, നമുക്ക് യേശുവിനെ അറിഞ്ഞ ആദ്യകാലങ്ങളിൽ അമ്മയുമായിട്ട് യോഹന്നാനും അല്ലേ യാക്കോബും കൂടെ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ രണ്ടുപേരെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തണം. അപ്പോൾ ബാക്കി 10 പേര് എന്നാ ചെയ്യും? അതൊന്നും അവരുടെ കൺസേൺ അല്ല, അവർക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മുന്നോട്ടുള്ള അറിവുകളൊക്കെ അവരെ മാറ്റി, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. അതല്ല ജീവിതം എന്ന് പറഞ്ഞു കൊടുത്തു. ഇന്നും ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പോലും പഠിക്കാൻ നമുക്ക് കഴിയാത്തതിൻ്റെ കാരണം മക്കളെ കർത്താവുമായിട്ട് ചേർന്നുള്ള കൂട്ടായ്മ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇന്ന് രാത്രിയും കർത്താവ് ചോദിക്കുകയാണ്, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവുമായിട്ടൊരു ആഴമുള്ള കൂട്ടായ്മയ്ക്ക്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങള് പ്രൂവ് ചെയ്യാം, ഞങ്ങള് ഉറപ്പ് പറയാം, അവിടുത്തെ ഞങ്ങളെ കണ്ടതും അനുഭവിച്ചതുമാണ്. മൂന്നാം വാക്യം ശ്രദ്ധിക്കും. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങൾ എന്തിനാ ഇപ്പൊ ഇത് പറയുന്നതെന്ന് അറിയാം? ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എന്തിനാ ഇതിപ്പോ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ കണ്ടെന്ന് പറയുന്ന എന്തിനാണെന്നറിയോ? ഞങ്ങൾ കേട്ടെന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് രാത്രി എളിമനും ബെനിപ്പാസ്റ്ററും ചേർന്ന് നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഇത് പറയുന്നതെന്ന് അറിയാമോ? കാരണം വേറൊന്നുമല്ല, ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കർത്താവിന്റെ സാന്നിധ്യം റിയൽ ആണെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന അതേ വാക്കുകളിൽ അതിനോട് ചേർന്ന് പറയുക മാത്രമല്ല, ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ സന്ദേശം ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ആ വലിയ സാന്നിധ്യം, യേശു കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് പറയുക. ഇത് പറയുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടാണ് ഈ വചനം പ്രസംഗിക്കപ്പെടുന്നത്? ഈ വചനം പ്രസംഗിക്കപ്പെടുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുക? യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾ ഈ വചനം കേട്ട് അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകും. ശരിക്കും ദൈവമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശരിക്കും കൂട്ടായ്മ എന്ന് പറയുന്ന വാക്ക്, സഭാ കൂടിവരവ്, സഭാ കൂട്ടായ്മ എന്ന് പറയുന്ന വാക്ക്, ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിക്ക് അങ്ങോട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് കൂട്ടായ്മ എന്ന് പറയുക അല്ലേ? അപ്പം എനിക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബെനിപാസ്റ്ററുമായിട്ട് കൂട്ടായ്മ ഉള്ള വ്യക്തിയായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ആർക്കും സത്യത്തിൽ സഭയിൽ കൂട്ടായ്മ ഇല്ല. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം, പക്ഷെ ഞാൻ കൂടി വരുന്ന കൂട്ടായ്മയിൽ അങ്ങനെ അല്ലല്ലോ, ദൈവവുമായിട്ട് ബന്ധമുള്ള പോലെ ഒന്നും തോന്നുന്നില്ല ചിലരെ കണ്ടിട്ട്. തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സഭാ കൂടിവരവുകളിൽ വരുന്ന എല്ലാവരും ദൈവവുമായിട്ട് ബന്ധമുള്ളവരാകണമെന്നില്ല. ഐ എം സോറി ടു സേ ദാറ്റ്. നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുക, അങ്ങനല്ലാത്തവരും അവിടെ വരാം, അതിന് സാധ്യതയുണ്ട്. പക്ഷെ കർത്താവ് ഡിസൈൻ ചെയ്തിട്ടുള്ള സഭയുടെ പ്രത്യേകത, ഈ ബന്ധമുള്ളവർക്കാണ് ഇങ്ങനെയുള്ള കണക്ഷൻ കർത്താവ് ഓഫർ ചെയ്തേക്കുന്നത്. അപ്പോഴാണ് ആ കൂട്ടായ്മ പൂർണ്ണമാകുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ആരോട് കൂട്ടായ്മ ഉണ്ടാകണം? അതാ മൂന്നാമത്തെ വാക്യം, ഒന്ന് വായിക്കാം ദേവാസനെ. മൂന്നാം വാക്യം,
ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. അപ്പൊ നിങ്ങളോട് നിങ്ങൾക്കും ഞങ്ങളും തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ആരോട് അറിയിക്കുന്നു? നിങ്ങളോട് അറിയിക്കുന്നു. അടുത്ത വാക്യം, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. കർത്താദാസൻ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടല്ലോ, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോട്, അവന്റെ പുത്രനായ യേശുവിനോട്. യേശുവില്ലാതെ കൂട്ടായ്മ പൂർണ്ണമാകയില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയാ. ദൈവസഭയിൽ യേശു കർത്താവുമായിട്ടുള്ള ബന്ധമാണ് കൂട്ടായ്മയെ പൂർണ്ണമാക്കുന്ന ഘടകം. ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഇപ്പം ബെനിപ്പാസ് ഇവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾ തമ്മിലൊരു കൂട്ടായ്മയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ദൈവമക്കളെ നിലയിലുള്ള കൂട്ടായ്മ ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ എനിക്ക് മേളിൽ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ട്, ബെനിപ്പാസിന് മേളിൽ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ട്. കണ്ടോ, ആ ട്രയാംഗിൾ കംപ്ലീറ്റ് ആകുന്നതുണ്ടോ? ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ആമേൻ. എനിക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ ഈ കൂട്ടായ്മ തന്നെ ഇവിടം കൊണ്ട് അവസാനിക്കും അല്ലേ? അതിനകത്ത് വിള്ളലുകൾ ഉണ്ടാകും, അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും. ദൈവമായിട്ട് ബന്ധമുള്ള രണ്ട് പേര് തമ്മിൽ കൂട്ടായ്മ ആചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം, അവിടെ കരുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം, ദൈവം നടത്തുമെന്ന് പറയുന്ന നല്ല വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം, ഞാൻ പ്രാർത്ഥിക്കാം ദൈവം വിടുവിക്കും എന്ന് പറയുന്ന ശക്തിയുടെ പ്രബോധനങ്ങളാണ് അവിടുത്തെ ഇന്ധനം. അത്ര പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവുന്നുണ്ട്. കരങ്ങളിലെത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ചില ബന്ധങ്ങളൊക്കെ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ കാരണം എന്താണെന്ന്. ദൈവമായിട്ട് കൂട്ടായ്മയുള്ളവർക്ക് മറ്റുള്ളവനെ ഡിസപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല. ദൈവമായിട്ട് കൂട്ടായ്മയുള്ളവർക്ക് മറ്റുള്ളവർക്കെതിരെ കുശുമ്പും കുന്നായ്മയും പറയാൻ പറ്റത്തില്ല, അസൂയ പറയാനായിട്ട് പറ്റത്തില്ല. യോഹന്നാൻ സുവിശേഷത്തിലും അതെടുത്ത് പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് ഒന്നായിരിക്കുന്നത് പോലെ കൂട്ടായ്മയുള്ളത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ ഒന്നായിരിക്കുക എന്നൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇതിനോട് ചേർന്ന് വരുന്ന അപ്പൊ കർത്താവ് പറയുന്ന ആ കൂട്ടായ്മയുടെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോൾ ഒരു ചേർച്ചിന്റെ മെമ്പേഴ്സ് ആയിരിക്കാം. ദേർസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. പക്ഷേ കർത്താവ് ഡിസൈൻ ചെയ്തിട്ടുള്ള കൂട്ടായ്മയുടെ ഭാഗമാകണമെങ്കിൽ കർത്താവുമായിട്ടൊരു വ്യക്തിബന്ധം വേണം. ശരിക്കും എനിക്ക് ദൈവമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടോ? അത് പാസ്റ്റർ എല്ലാവർക്കും പറ്റുമോ? നിശ്ചയമായിട്ടും പറ്റും. അതിനെന്താ വേണ്ടത്? ആത്മാർത്ഥതയുള്ളൊരു മനസ്സ് മതി. യേശു, എനിക്ക് അങ്ങേയുമായിട്ടുള്ളൊരു ഫെലോഷിപ്പ് വേണം, ദൈവമായിട്ടുള്ളൊരു കൂട്ടായ്മ എനിക്ക് വേണം. എൻ്റെ വീടിനകത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. കുഞ്ഞുമക്കളെ, ജീസസ് ലാംസ്, ജീസസ് ടീൻസ്, നിങ്ങൾക്കും അത് സാധ്യമാണ്. നിങ്ങൾക്ക് സാധ്യമാണ്, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് സാധ്യമാണ്. കാരണം ഞാൻ എൻ്റെ ടീനേജില് ഞാൻ ഒരു യങ്സ്റ്റർ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനും ശക്തിയോടെ നിൽക്കാനും എന്നെ സഹായിച്ചത് ദൈവമായിട്ടുള്ള ഈ കൂട്ടായ്മയാണ്. ഞാനും ജനിച്ചത് ഒരു പാസ്റ്ററുടെ മകനായിട്ടാണ്, ഒരു വിശ്വാസ കുടുംബത്തിലാണ്. പക്ഷേ 17 വയസ്സാകുന്നവരെ ദൈവമായിട്ട് എനിക്ക് ആ പേഴ്സണൽ കണക്ഷൻ ഉണ്ടാകാൻ ഇടയായില്ല. ആ സമയത്താണ് ഞാൻ യേശുവുമായിട്ട് എനിക്ക് ആ വ്യക്തിബന്ധം ഉണ്ടാകുന്നത്, ആ കൂട്ടായ്മ ഉണ്ടാകുന്നത്. അന്നുപോലെ എൻ്റെ ലൈഫ് മാറി. പ്രശ്നങ്ങളില്ലായിരുന്നു എന്നല്ല, മണ്ടത്തരങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. സംശയം വേണ്ട, അതിനകത്തൊന്നും ഒരു മടിയില്ല പറയാൻ. അന്നുപോലെ പെർഫെക്റ്റ് ലൈഫ് നോ, ഒത്തിരി മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ മണ്ടത്തരങ്ങളിലൂടെ എല്ലാം പുതിയ പാഠങ്ങൾ പഠിക്കാനും അവിടെ തോറ്റു പോകാതെ മുമ്പോട്ട് പോകാനും ദൈവം ആഗ്രഹിക്കുന്നിടത്തോട്ടൊക്കെ കയറി നിൽക്കാനും ഒക്കെ സഹായിച്ചത് ദൈവമായിട്ടുള്ള ആ കൂട്ടായ്മയാണ്. കൃത്യദാസൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, കൂട്ടായ്മ ഉണ്ടാകണം. നല്ലൊരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ടോ? കൂട്ടായ്മയുടെ ഒന്നാമത്തെ ഘടകം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. രണ്ടാമത്തെ ഘടകം ഒരു നല്ല വ്യക്തിബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും. ആമേൻ. ഇതുവരെ ഒരു കൂട്ടായ്മയുടെ ഭാഗമല്ലെങ്കിൽ, ഒരു സഭാ കൂട്ടായ്മയുടെ കൂടിവരവിൻ്റെ, കർത്താവിനെ യഥാർത്ഥമായി ആരാധിക്കുന്ന ഒരു സഭാ കൂട്ടിവരവിൻ്റെ ഭാഗമല്ലെങ്കിൽ, ശുശ്രൂഷയുടെ കൂട്ടായ്മയുടെ ഭാഗമല്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സീരിയസ്ലി അതിനെക്കുറിച്ച് ചിന്തിക്കണം. കാരണം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് രാത്രി കർത്താവ് ഒരൊറ്റ വാക്ക് നമ്മളോട് സംസാരിക്കുന്നത് കൂട്ടായ്മ. എങ്ങനെ? ദൈവത്തോടുള്ള കൂട്ടായ്മ. രണ്ട്, ദൈവത്തിൻ്റെ മക്കളോടുള്ള കൂട്ടായ്മ. എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിക്കുന്ന, ഒരുമിച്ച് കാണുമ്പോൾ കണ്ണൊക്കെ നിറയുന്ന നല്ല ബന്ധങ്ങളുണ്ട്. അതെല്ലാം കർത്താവുമായിട്ടുള്ള ബന്ധമുള്ള പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എനിക്ക് അങ്ങേയുമായിട്ടൊരു നല്ല കൂട്ടായ്മ തരണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദൈവസാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ. നമ്മൾ ഒരുമിച്ച് ദൈവസ്നേഹി പ്രാർത്ഥിക്കാൻ പോവാം. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ മുഴങ്കാലം മടക്കുമ്പോൾ ദൈവമായിട്ടൊരു വലിയ കൂട്ടായ്മ ബന്ധം എനിക്ക് തരണേ. അത് മാത്രമല്ല കർത്താവെ, എനിക്ക് ദൈവമക്കളുമായിട്ടുള്ളൊരു നല്ല കൂട്ടായ്മ കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വ്യക്തികളും ഒരുപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടവരാകണമെന്നില്ല. അതിനെക്കുറിച്ച് ഡിസപ്പോയിൻ്റ് ചെയ്യണ്ട. ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്ത ബന്ധങ്ങളുണ്ടാകും, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ടൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പോവാത്തത്.
കർത്താവിനോട് തന്നെ ചോദിക്കും, കർത്താവേ എനിക്കൊരു നല്ല കൂട്ടായ്മ വേണം, ഹൗ കൻ ഐ, എനിക്കങ്ങനെ പറ്റുമോ, അത് എനിക്കെങ്ങനെയത് സാധിക്കുക. നമുക്കിത് മുഴുങ്കാല ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ആഗ്രഹിക്കുന്നു, അങ്ങയുമായിട്ടൊരു നല്ല കൂട്ടായ്മ. ഹല്ലേലൂയ. അവസാന വാക്യം, നാലാം വാക്യം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുക, ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. And we are writing these things that our joy may be complete. പൂർണ്ണമാക, സന്തോഷം ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ സന്തോഷം എന്ത് ചെയ്യണം, പൂർണ്ണമാണ്. എനിക്ക് ദൈവമായിട്ടൊരു കൂട്ടായ്മ വേണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ, എനിക്കൊരു നല്ല കൂട്ടായ്മ ബന്ധം വേണം, കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ട് നല്ല കൂട്ടായ്മ ബന്ധം വേണം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇന്നൊരു വേൾഡ് ആൻറ്റി ഡ്രഗ് ഡേ ആണ്. ഒറ്റപ്പെടുത്തുന്ന വസ്തുവാണ് അടിമത്തങ്ങൾ. അടിമത്തത്തിൽ പെട്ടവരെ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ ഒറ്റപ്പെട്ട് ജീവൻ നയിക്കുന്നവരാ. അവരിൽ നിന്ന് തന്നെ പോലും ഒറ്റപ്പെട്ടവരാണ്, അവരുടെ ലൈഫിൽ നിന്ന് തന്നെ പോലും ഒറ്റപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ആ ജീവിതാനുഭവത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ ഓർക്കണം, കൂട്ടായ്മയാണ് നമ്മളെ നിലനിർത്തുക. കർത്താവേ, അടിമത്തങ്ങൾ തന്നെ വിടുവിക്കാൻ അങ്ങനെയുള്ള കൂട്ടായ്മ ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ സാന്നിധ്യം ഞാൻ ചോദിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ഹൃദയം വണക്കി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്ന് അനോയിന്റ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവർത്തി ഹൃദയങ്ങളിലേക്ക് ദൈവം കൽപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ കൂട്ടായ്മ, ആ സന്തോഷം പൂർണ്ണമാകട്ടെ കർത്താവേ, ആ സന്തോഷം പൂർണ്ണമാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയുടെ സന്തോഷം അത് പൂർണ്ണമാകട്ടെ, അത് പൂർണ്ണമാകട്ടെ, അത് പൂർണ്ണമാകട്ടെ. സ്തോത്രം, സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ ബെന്നിപ്പാസൻ നമ്മളെ വഹിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ പ്രിൻസ് പാസ്റ്ററിനെ ദൈവരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളോട് ദൈവത്തിന് വായനം അദ്ദേഹം സംസാരിക്കുന്നു. കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിന് തുടരാം. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഈ സന്ധ്യയിൽ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠമേറിയ വചന ചിന്തകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അങ്ങയോട് ബന്ധം പുലർത്തി കൂട്ടായ്മയിൽ മുന്നേറുവാൻ കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണം. കർത്താവേ ഇന്ന് ഏകദിന കർത്താവേ ബോധവൽക്കരണ ശുശ്രൂഷയായിട്ട് കർത്താവേ ഞങ്ങളിവിടെ കൂടിയിരിക്കുമ്പോൾ കർത്താവേ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്, നിരാശയിൽ കഴിയുന്നവരുണ്ട്, വേദനയിൽ കഴിയുന്നവരുണ്ട്. കർത്താവേ ദൈവമായിട്ട് അഭേദ്യമായ ബന്ധത്തിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ലോക ഇമ്പങ്ങൾ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് ഈ സമയം കർത്താവ് ഇടപെടണം. കർത്താവേ ദൈവത്തോടൊരു കൂട്ടായ്മയിൽ മുന്നേറുവാൻ കർത്താവേ മനുഷ്യനോടുള്ള കൂട്ടായ്മ പോലെ ദൈവത്തോടുമുള്ള കൂട്ടായ്മ, ആ കൂട്ടായ്മ കർത്താവെ ആരെങ്കിലും ആ ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കുവാൻ ആ ബന്ധം ഒന്നുകൂടെ കർത്താവെ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തോടുള്ള നല്ല കൂട്ടായ്മയിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവിക സമാധാനം വിടുതൽ ഓരോ ഭവനങ്ങളിലും കർത്താവ് അയക്കണം. കർത്താവേ കർത്താവേ വിവിധ ഹല്ലേലൂയ അഡിക്ഷനിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഇന്ന് രാത്രിയിൽ അവരെ തൊട്ട് ദൈവമായിട്ടൊരു അഭേദ്യമായ ബന്ധത്തിൽ മുന്നേറാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അന്യായ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി ഇന്ന് രാത്രിയിൽ ഒരു ദൈവത്തോടുള്ള വലിയ ബന്ധത്തിൽ മുന്നേറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ അല്ല നാളുകളായിട്ട് ദൈവമായിട്ട് ബന്ധം പുലർത്തുവാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തൊടണമേ യേശുവിൻ്റെ നാമത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഇന്ന് രാത്രി യേശുവുമായിട്ട് ഹല്ലേലൂയ ബന്ധം സ്ഥാപിക്കുവാൻ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവമായി ഇതിലായി ജീവിക്കുവാൻ കർത്താവേ അവിടുത്തെ മകനായി മകളായി ജീവിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, അവരുടെ ജീവിതത്തെ മാറ്റുന്ന ആ ബന്ധം രാത്രിയിൽ കർത്താവേ ഹല്ലേലൂയ ഓരോ ഭവനത്തിലേക്ക് ഒരു വിടുതലാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, തുറന്നുള്ള വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാണ്, പ്രിൻസിപ്പാൽഷെ ശക്തമായി ഇന്ന് രാത്രി ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം സഹായിച്ചുള്ള പൗരുഷന്റെ പ്രവർത്തനങ്ങളെ ശുശ്രൂഷകളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ലഭിച്ച പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവം പ്രവർത്തിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവിധ നിലകളിൽ സപ്പോർട്ട് ചെയ്തവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.